സാധാരണ ടൂറിസഞ്ചി കാണും, അതിലാണ് അദ്ദേഹം പച്ചക്കറിയോ അല്ലെങ്കിൽ പല വ്യഞ്ജനങ്ങളോ മേടിച്ച് വീട്ടിലേക്ക് പോകുക. നമ്മളാണ് എന്താണ് ചെയ്യുന്നത്, ഒരു ലിറ്റർ പാല് വാങ്ങിയാലും അതിലൊരു പ്ലാസ്റ്റിക് കൂടിയിലാക്കിയാൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യും. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്താനുള്ള ഒരു ശ്രമം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ വലിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, റബ്ബർ തോട്ടങ്ങളിലാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് വരുന്ന വഴികൾ അഞ്ചോ ആറോ എടുക്കും. ഒന്ന്, നമുക്കറിയാമല്ലോ കൂടത്തായി വെച്ച് കഴിയുമ്പോൾ വരുന്ന വേസ്റ്റ് കൂടാം. അത് മിക്കവാറും തോട്ടങ്ങളിൽ നമ്മൾ സബ്സിഡിക്കായിട്ടൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഏഴാം വർഷം ചെന്നാലും നമുക്ക് ഈ പഴയ കുടയുടെ അംശങ്ങൾ ആ തോട്ടത്തിൽ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ നമ്മൾ വളം കൊണ്ടുവരുമ്പോൾ പ്ലാസ്റ്റിക് ഇതാക്ക്, അതിൻ്റെ മുകളിലത്തെ കെട്ടഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മൂലികൾ അത് വരാം. പിന്നെ തൈകൾ വലിച്ചു കെട്ടാം, 414 ആണെങ്കിൽ വളഞ്ഞു പോകും ആദ്യ വർഷങ്ങളിൽ. അപ്പം നമുക്ക് പല രീതിയിൽ ഇത് വലിച്ച് കെട്ടിയൊക്കെയാണ് ഇത് നേരെയാക്കുന്നത്. അപ്പം അതിൻ്റെ വേസ്റ്റ് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ എന്താണ് വരുന്നത്, റെയിൻ ഗാർഡിങ്ങിൻ്റെയാണ്. ടാപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റെയിൻ ഗാർഡിങ്ങിൻ്റെ ആവശ്യകതകൾ, പ്ലാസ്റ്റിക് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ബെൽറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഷെയ്ഡാണെങ്കിലും ഷെയ്ഡ്, ഇപ്പം നമ്മൾ ഈ പടത്തിൽ കണ്ടുപോലെ ഷെയ്ഡിൻ്റെ ആവശ്യകതകൾ വരും, ഷെയ്ഡാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു മിഡിയുണ്ട്, ഇതെല്ലാം നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ മണ്ണിൽ തന്നെ കിടക്കാൻ അനുവദിക്കാതെ ഓരോ വർഷവും ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മളൊരു ചാക്കിൽ സംഭരിച്ച് ആ പറമ്പിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ മണ്ണ് മോശമാകുന്നുണ്ട്, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ഇത് കൊടുക്കാൻ സാധിക്കുന്ന കാര്യം, ഇപ്പം നമ്മൾ റെയിൻ ഗാർഡ് ചെയ്യുന്ന പ്ലാസ്റ്റിക് നമ്മൾ എടുത്തിട്ട് ഒരു കളക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആക്കിൽ കിടക്കണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 9 രൂപ 10 രൂപ കിലോഗ്രാമിന് കിട്ടും. നമ്മളതിൻ്റെ വില നോക്കരുത്, നമുക്ക് ആ സാധനം റീയൂസ് ചെയ്ത് നമുക്ക് ഒരു പ്രോഡക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പറമ്പ് മോശമാകുന്നുമില്ല, അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ചെറിയ വില കിട്ടുകയാണ്. അപ്പം അങ്ങനെ റെയിൻ ഗാർഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ, ഇപ്പം ഈ ഷെയ്ഡാണെങ്കിൽ നമുക്ക് വില കിട്ടുകയില്ല, മറ്റ് സാധനങ്ങൾക്കെല്ലാം വിലയുണ്ട്. നിങ്ങളത് എല്ലാവർക്കും വണ്ടിയുള്ളതാണ്, അതിന് വിക്ക് വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചാക്കിൽ രണ്ടാമത് ചാക്കിനകത്ത് നിറച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്ധനച്ചെലവ് തീർച്ചയായിട്ടും കിട്ടും. അപ്പം നമ്മുടെ മണ്ണ് പരിസരം വൃത്തിയായിട്ട്. അതുപോലെ തന്നെ ഈ ചിരട്ടയൊക്കെ പൊട്ടുന്നതാണെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് ചാക്കിൽ സംഭരിക്കും. അപ്പം അവിടെ മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി നമ്മുടെ 2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ ഒരു ചെറിയ അംശം മാത്രമേ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വരുന്നുള്ളൂ, ബാക്കി എല്ലാം നല്ല ക്ലീനാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. അതുപോലെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഇത് തരംതിരിച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം വില കിട്ടുന്ന കട്ടിയുള്ള പ്ലാസ്റ്റിക് പ്രോഡക്റ്റ്സ് പലതിൻ്റെ ഒഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചാക്കിൽക്കാരെ കൊടുക്കാൻ സാധിക്കും. അത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് തരംതിരിച്ച് നമ്മൾ വില കിട്ടാവുന്ന ഒരു പ്രത്യേകം സഞ്ചിയിലോ അല്ലെങ്കിൽ ഡബ്ബകളോ ഒക്കെ ഉണ്ടാവും, അത് സൂക്ഷിച്ച് വെക്കുക. ഒരു ചാക്കത്തെന്ന് അറിയുമ്പോൾ ആക്കിക്കടെ കൊടുക്കുക, അതൊരു ശീലമാക്കുക. അപ്പോൾ നമുക്ക് കുറേ നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കട്ടി കുറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ നമുക്കറിയാലോ, കറി കൂടുകൾ, അങ്ങനെ ബിസ്ക്കറ്റ് കൂടുകൾ, അങ്ങനെയുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള കൂടുകളൊക്കെ നമ്മൾ പ്രത്യേകം ശേഖരിച്ചിട്ട് നമ്മളതും ഇതുപോലെ ചാക്കി സംഭരിച്ചിട്ട് ചില പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ ഈ മാലിന്യങ്ങൾ ശേഖരിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്. അങ്ങനെ പെർമിഷനുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരത് എടുത്തുകൊണ്ട് പോയി അവരെന്തെങ്കിലും ഒരു കോമൺ പോയിന്റിൽ സംഭരിച്ചു. എന്തോ കത്തിച്ച് കളയുമ്പോൾ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കത്തിച്ചാൽ ഡയോക്സിൻ എന്ന് പറയുന്ന ഒരു വാതകം പുറത്ത് വരും ഈ പ്ലാസ്റ്റിക് കളയുമ്പോൾ. അത് വളരെ മാരകമായിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ നിരന്തരമായിട്ട് ഇത് ശ്വസിച്ച് വരുമ്പോൾ നമ്മുടെ ജീവകോശങ്ങളിൽ ഇത് അടിഞ്ഞുകൂടുകയും കാലപ്പഴക്കത്തിൽ അത് ക്യാൻസറായിട്ട് മാറുമെന്ന് പഠന റിപ്പോർട്ടുകളുണ്ട്. അപ്പം കത്തിക്കുന്നത് നല്ലതല്ല, പക്ഷെ കത്തിക്കാൻ ഒരു മാർഗമുണ്ട്. അതിന് നമ്മൾ പറയുന്നത് ഇൻസിനേറ്റർ എന്ന് പറയുന്ന സാധനമാണ്. അതായത് ഹൈ ടെമ്പറേച്ചറിൻ്റെ ഈ പ്ലാസ്റ്റിക് അതിനകത്തിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഇത് പുകയാതെ കത്തും. ഹൈ ടെമ്പറേച്ചറിൽ കത്തുമ്പോൾ ഈ ഡയോക്സിൻ്റെ അളവ് വളരെ കുറയും, വേറെ താരതമ്യേന ദോഷകരമല്ലാത്ത വാതകങ്ങളാണ് പുറത്തേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കുഴപ്പം നമുക്കറിയാം, ചെറിയ പുകപ്പേരകളൊക്കെ ഉണ്ടാക്കുന്ന ചില കമ്പനികൾ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ചെറിയ വലിയ വിലയൊന്നുമില്ല, 5000 10000 ആ കൂടുതലൊക്കെ കിട്ടും. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്ലാസ്റ്റിക് നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കും, വെള്ളവും നനഞ്ഞ് മണ്ണും തട്ടിക്കിടത്തി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കത്തിച്ചാൽ പോലും പെട്ടെന്ന് കത്തുകയാണ്, പുകഞ്ഞേ കത്തുകയുള്ളൂ. അപ്പോൾ ഈ വാ എന്താണ് ഈ വിഷവാത പ്രധാനത്തിൻ്റെ സാഹചര്യം കൂടുതലാണ്. ഒറ്റയടിക്ക് കത്തിപ്പോയി കഴിഞ്ഞാൽ തന്നെ കുറച്ചൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് കളക്ട് ചെയ്തിട്ട് പഞ്ചായത്തിൻ്റെ പോലെയുള്ള സംവിധാനങ്ങൾ കോമൺ പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റുക, വില കിട്ടാവുന്നതിനുള്ള ശേഖരിച്ച് നമ്മൾ ആട്ടിക്കടകളിൽ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ബോധപൂർവമായിട്ട് അത് തരംതിരിച്ച് നമ്മുടെ വീട്ടമ്മമാരും നമ്മളും എല്ലാം സഹകരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് ഒരു പരിധി
അപ്പം കത്തിരിക്കുമ്പോൾ പ്രശ്നമുണ്ട്, അത് തീർച്ചയായിട്ടും നല്ലതല്ല. നമ്മൾ വീട് വലിക്കുമ്പോൾ എത്രയോ ദോഷങ്ങളുണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിലും മാരകമായിട്ടുള്ള വിഷഭാഗമാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്.